ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസോസിയേഷൻ എനർജിയാണ്. ഇന്നലെ നമ്മൾ അത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നത് ഡിസോസിയേഷൻ എനർജി, ഒരു ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിലുള്ള ഡിസോസിയേഷൻ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്താണ് ഡിസോസിയേഷൻ എനർജി എന്ന് ചോദിച്ചാൽ, ഒരു എ ബി എന്ന് പറയുന്ന ഒരു മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസിനെ എയും ബിയും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. ആ സ്പ്ലിറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് എനർജി, അതായത് ഇവ തമ്മിലൊരു ബോണ്ടുണ്ട്, ആ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് എനർജിക്ക് പറയുന്ന പേരാണ്, അതും ഗ്രൗണ്ട് സ്റ്റേജിൽ. ഗ്രൗണ്ട് സ്റ്റേജിൽ ബ്രേക്ക് ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് എനർജിക്ക് പറയുന്ന പേരാണ് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. അതായത് ഡി സീറോ എന്നുള്ള പേര് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വേർഡ് ടു ബ്രേക്ക് എ സ്റ്റേബിൾ മോളിക്യൂൾസ് എ ബി ഇൻ ദ വി സീക്വൽ ടു സീറോ സ്റ്റേറ്റ്, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇൻ ദ ടു ആറ്റംസ് എ ആൻഡ് ബി ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദ ഡിസോസിയേഷൻ എനർജി. അതിനാണെങ്കിൽ ഇക്വിലിബ്രിയം ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡി ഇ സീക്വൽ ടു ഡി സീറോ പ്ലസ് എപ്സിലോൺ സീറോ, വെർ എപ്സിലോൺ സീറോ ഇസ് ദ സീറോ പോയിൻ്റ് എനർജി. ഇപ്പോൾ സീറോ പോയിൻ്റ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വിലിബ്രിയം ഡിസോസിയേഷൻ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വിലിബ്രിയം ഡിസോസിയേഷൻ എനർജി, അതായത് നമ്മൾ ഒരു കർവ്, നമുക്ക് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഷേപ്പ് വെച്ച് നമുക്ക് പറയാൻ പറ്റും, പറയണം. അതായത് നമ്മളൊരു കർവ് എടുക്കുകയാണ്, മോസ് കർവ്. ഓക്കെ, ഇതാണ് സീറോ പോയിൻ്റ് എനർജി വരുന്നത്, എപ്സിലോൺ സീറോ എന്ന് പറയുന്ന പോയിൻ്റ്. ഇതാണ് മാക്സിമം എനർജി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം എനർജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസോസിയേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഡി സീറോ എന്ന് പറയുന്നത് ഇതാണ്, ഡി സീറോ. ഇത്രയും ഡിസ്റ്റൻസാണ് എന്ത് സീറോ പോയിൻ്റ് എനർജി എന്ന് പറയുന്നത്. അതിനാണെങ്കിൽ ഈ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് ഫ്രം സീറോ ടു ദി സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. ഇത് ഡി സീറോ പ്ലസ് എപ്സിലോൺ സീറോ. ഓക്കെ, ഇനി നമ്മളൊരു ട്രാൻസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, രണ്ട് ഫിഗർ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാണ്. ഓക്കെ, ഓക്കെ, ഇത് അപ്പർ ലെവലാണ് നമ്മൾ വരച്ചിട്ടുള്ളത്, ആദ്യം വരച്ചിട്ടുള്ളത്. സോ സിംഗിൾ പ്രൈം വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി ലോവർ ലെവലത്തെ കേസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് എനർജിയും കണ്ടിന്യൂസ് സ്റ്റേറ്റിലുള്ള എനർജി മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്, ഡി സീറോ ഡബിൾ ഡാഷ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഡി ഇ പ്രൈം ഡബിൾ ഡാഷ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇ സീറോ ഡബിൾ ഡാഷ്. ഓക്കെ, ഇനി ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്കുള്ള ട്രാൻസിഷൻ ഫ്രം ദിസ് പൊസിഷൻ, ഈ ഒരു എനർജിക്ക് പറയുന്ന പേരാണ് ന്യൂ ബാർ കണ്ടിന്യൂം. ന്യൂ ബാർ കണ്ടിന്യൂം, അതായത് വി സീക്വൽ ടു, സോറി, വി ഡാഷ് ഡബിൾ ഡാഷ് സീക്വൽ ടു സീറോയിൽ നിന്ന് വി ഡാഷ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂം സ്റ്റേജിലേക്കുള്ള ട്രാൻസിഷൻ, ആ ട്രാൻസിഷനെ പറയുന്ന പേരാണ് ന്യൂ ബാർ കണ്ടിന്യൂം എന്നാണ് പറയുക, ന്യൂ ബാർ കണ്ടിന്യൂം. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഫ്രം ദിസ്, ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്ക്, അതായത് സീറോയിൽ നിന്ന് സീറോയിലേക്കുള്ള ട്രാൻസിഷൻ, അതായത് ന്യൂ ബാർ സീറോ സീറോ എന്നുള്ള നൊട്ടേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുകയാണ്, ന്യൂ ബാർ സീറോ സീറോ. ഇനി അതുപോലെ ന്യൂ ബാർ സീറോ സീറോ. ഇനി ഏറ്റവും മാക്സിമം ലെവലിൽ നിന്ന് ഇതിൻ്റെ മാക്സിമം ലെവലിലേക്കുള്ള ഒരു നൊട്ടേഷൻ ഇത്, അതായത് ഈ ഒരു ഇത്, അതിനെ പറയുന്ന പേരാണ് ഇ എക്സൈറ്റഡ് എന്നാണ് പറയുക, ഇ എക്സൈറ്റഡ്, സോറി, എപ്സിലോൺ എക്സൈറ്റഡ്. ഇതിൻ്റെ മാക്സിമം കണ്ടിന്യൂസ് സ്റ്റേജിൽ നിന്ന് ഇതിൻ്റെ കണ്ടിന്യൂസ് സ്റ്റേജിലേക്കുള്ള വാല്യൂ. ഇനി ഫ്രം ഈ ഫിഗർ, ന്യൂ ബാർ കണ്ടിന്യൂം സീക്വൽ ടു, ന്യൂ ബാർ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്കുള്ള എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ പൊസിഷനിൽ നിന്ന് ഇതുവരെയുള്ള എനർജി എന്ന് പറയുന്നത് ഡി സീറോ ഡബിൾ ഡാഷ്. അപ്പോൾ ഡി സീറോ ഡബിൾ ഡാഷ് പ്ലസ് ഇവിടുന്ന് ഇതുവരെയുള്ള എനർജി, അതെന്താണ്, എപ്സിലോൺ എക്സൈറ്റഡ്. അപ്പോൾ ന്യൂ ബാർ കണ്ടിന്യൂ എന്ന് പറയുന്നത് ഡി സീറോ ഡബിൾ ഡാഷ് ഇൻറ്റു, സോറി, പ്ലസ് എപ്സിലോൺ എക്സൈറ്റഡ് എന്ന് നമുക്ക് എഴുതാം. അതുപോലെ വേറെ റിലേഷൻ നമുക്കറിയാം, ന്യൂ ബാർ കണ്ടിന്യൂം സീക്വൽ ടു ന്യൂ ബാർ കണ്ടിന്യൂം. ഈ റിലേഷൻ വെച്ചിട്ട് ഇത് മുതൽ ഇതുവരെയുള്ള ഇക്വേഷൻ എന്താണ്, ന്യൂ ബാർ സീറോ സീറോ, ന്യൂ ബാർ സീറോ സീറോ പ്ലസ് ഇവിടുന്ന് ഇതുവരെയുള്ളത് അതെന്താണ്, ഡി സീറോ ഡാഷ്.
ഓക്കെ ഡി സീറോ ഡാഷ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. ഡി സീറോ ഡബിൾ ഡാഷ് പ്ലസ് എപ്സിലോൺ എക്സൈറ്റഡ് ദറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ബാർ സീറോ സീറോ പ്ലസ് ഡി സീറോ ബാർ എന്ന് എഴുതാം. ഫ്രം ദിസ് ഇക്വേഷൻ ഡി സീറോ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ബാർ സീറോ സീറോ പ്ലസ് ഡി സീറോ മൈനസ് എപ്സിലോൺ എക്സൈറ്റഡ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് വൈബ്രേഷൻ എനർജി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് എപ്സിലോൺ വി സീക്വൽ ടു വി പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ മൈനസ് വി പ്ലസ് ഹാഫ് ഇൻറ്റു ഓൾ സ്ക്വയർ ന്യൂ ഇ ബാർ എക്സ് ഇ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് ഈ റിസൾട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഡെൽറ്റ എപ്സിലോൺ എന്ന് അതായത് ഫ്രീക്വൻസി ന്യൂ ബാർ സീക്വൽ ടു എപ്സിലോൺ വി പ്ലസ് വൺ മൈനസ് എപ്സിലോൺ വി, അതായത് രണ്ട് ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്സിലോൺ വി പ്ലസ് വൺ മൈനസ് എപ്സിലോൺ വി സീക്വൽ ടു ന്യൂ ഇ ബാർ ഇൻറ്റു വൺ മൈനസ് ടു എക്സ് ഇ. ഈ റിസൾട്ട് നമ്മൾ എന്തിൽ ചെയ്തിട്ടുണ്ട്, ഇൻറ്റു വി പ്ലസ് വൺ എന്നുകൂടി വരും. ഈ റിലേഷൻ റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ, രണ്ട് സക്സസീവ് വൈബ്രേഷൻ ലെവലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ എനർജിയിൽ വി പ്ലസ് വൺ ഇവിടെ കൊടുത്തിട്ട് ചെയ്യുക, വി കൊടുത്തിട്ടും ചെയ്യുക, അതിൻ്റെ സെപ്പറേഷൻ കാണാം. അപ്പോൾ കിട്ടുന്ന റിലേഷനാണ് വി ന്യൂ ഇ ബാർ ഇൻറ്റു വൺ മൈനസ് ടു എക്സ് ഇ വി പ്ലസ് വൺ എന്നുള്ള റിസൾട്ട്. ഓക്കെ, ഇനി രണ്ട് ലെവലുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എനർജിയാണ്. ഇനി നമ്മൾ പറഞ്ഞു വൈബ്രേഷൻ ലെവലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിയുടെ വാല്യൂ കൂടുന്തോറും സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഡിഗ്രീസ് ചെയ്യും. അപ്പോൾ സെപ്പറേഷൻ മിനിമം ആവുന്ന കേസ് ന്യൂ ഇ ബാർ ഇൻറ്റു വൺ മൈനസ് ടു എക്സ് ഇ വി പ്ലസ് വൺ എന്നതിൻ്റെ വാല്യൂ, അതായത് സെപ്പറേഷൻ രണ്ട് ലെവലുകൾ തമ്മിലുള്ള സെപ്പറേഷനാണ്, അത് സീറോ ആവുന്ന കേസിൽ എന്തായിരിക്കും വിയുടെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അതായത് കണ്ടിന്യൂസ് സ്റ്റേജ്, ഈ സ്റ്റേജ് നമ്മൾ കൺസിഡർ ചെയ്യുക, കണ്ടിന്യൂസ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ രണ്ട് ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സീറോ ആണ്. സീറോ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ സീറോ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിയുടെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഫ്രം ദിസ് വി മാക്സിമം സീക്വൽ ടു നമുക്കെന്ത് കിട്ടും, ന്യൂ ഈ ബാർ ക്യാൻസൽ ചെയ്ത് പോയി, നമുക്ക് കിട്ടുന്നു വൺ മൈനസ് ടു എക്സ് ഇ മൈനസ് വൺ എന്നതായിട്ട് നമുക്ക് കിട്ടും. അതായത് മാക്സിമം വാല്യൂ, അതായത് ഒരു പർട്ടിക്കുലർ ലെവലിൽ വൈബ്രേഷൻ ലെവലിൽ വി സീക്വൽ ടു സീറോ മുതൽ ഇത് വി സീക്വൽ ടു വൺ ടു ഏതുവരെ പോകും, വൺ മൈനസ് ടു എക്സ് ഇ മൈനസ് വൺ എന്നുള്ള വാല്യൂ വരെ അതെന്ത് ചെയ്യും, പോകും. ഓക്കെ, ഇനി നമുക്കറിയാനുള്ളത് ഡിസോസിയേഷൻ എനർജി കാണണം. ഡി ഇ ഡി ഇ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പോയിൻ്റ് മുതൽ ഫ്രം സീറോ, വി സീക്വൽ ടു സീറോ അല്ല, എനർജി സീക്വൽ ടു സീറോ മുതൽ ഇതുവരെയുള്ള റേഞ്ചാണ് എന്ത് ഡി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഇവിടുത്തെ കേസിലുള്ള എപ്സിലോൺ വി കണ്ടാൽ മതി. ആ എപ്സിലോൺ വിക്ക് എന്ത് കൊടുക്കുക, മാക്സിമം വാല്യൂ കൊടുത്താൽ മതി, നമുക്കെന്ത് കിട്ടും, ഡിസോസിയേഷൻ എനർജി നമുക്ക് കിട്ടും. അതായത് ഇക്വിലിബ്രിയം ഡിസോസിയേഷൻ എനർജി. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വൈബ്രേഷൻ എനർജീൻ്റെ ഇക്വേഷൻ എഴുതാം. ഡി ഇക്വിലിബ്രിയം ഡിസോസിയേഷൻ എനർജി സീക്വൽ ടു വി മാക്സിമം, അതായത് ദിസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ വി മാക്സിമം, ദാറ്റ് ഈസ് ഈക്വൽ ടു വി മാക്സിമം പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ മൈനസ് വി മാക്സിമം പ്ലസ് ഹാഫ് ഇൻറ്റു ഓൾ സ്ക്വയർ ന്യൂ ഇ ബാർ എക്സ് ഇ എന്ന് എഴുതാം. വി മാക്സിമത്തിൻ്റെ വാല്യൂ വൺ മൈ ഡിവൈഡ് ബൈ ടു എക്സ് ഇ മൈനസ് വൺ പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു എക്സ് ഇ മൈനസ് വൺ പ്ലസ് ഹാഫ് ഇൻറ്റു ഓൾ സ്ക്വയർ ന്യൂ ഇ ബാർ എക്സ് ഇ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ ടു എക്സ് ഇ മൈനസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു എക്സ് ഇ മൈനസ് ഹാഫ് ഇൻറ്റു ഓൾ സ്ക്വയർ ന്യൂ ഇ ബാർ എക്സ് ഇ. റീഅറേഞ്ച് ചെയ്യുക, ന്യൂ ഇ ബാർ ഡിവൈഡ് ബൈ ടു എക്സ് ഇ മൈനസ് ന്യൂ ഇ ബാർ ഡിവൈഡ് ബൈ ടു മൈനസ് ഇതൊന്ന് മൾട്ടി ചെയ്യുക, വൺ ഡിവൈഡ് ബൈ ഫോർ എക്സ് ഇ ന്യൂ ഇ ബാർ എക്സ് ഇ മൈനസ് വൺ ബൈ ഫോർ ന്യൂ ഇ ബാർ എക്സ് ഇ പ്ലസ് ന്യൂ ഇ ബാർ എക്സ് ഇ ന്യൂ ഇ ബാർ എക്സ് ഇ ഡിവൈഡ് ബൈ
2xe. Okay, a plus a minus b all square and formulation is the relation to the relation. You can cancel with the current like a cancel. Okay, but xe, but the x in cancel the boy, but x in cancel the boy. So, we get the result in another new e bar divided by 2xe minus new e bar divided by 2 minus new e bar divided by 4xe. Minus nu e bar divided by x e divided by 4 plus nu e bar divided by 2. Okay, this is cancel. But nu e bar divided by 2 x e minus nu e bar divided by 4 x e, that is equal to endurum. Otherwise, but nu e bar x e divided by 4 unde abam. Okay, but 2 but unde appo nu e bar divided by 4xe in the gutum, either and come chianagil minus nu e bar xe divided by 4. Either 1 by 2 minus 1 by 4. 1 by 4 and another, that is equal to nu e bar divided by 4xe into 1 minus xe square. Can nu e bar divided by 4xe denominator another, what is e going to multiply chia, every multiply chia, the amukan the gutum, for the gutum. X e value is very very less than 1. Very very less than 1. And 1 minus s e square is approximately equal to 1. And an angle nu e bar divided by 4 x e in the mukeda. This is the relation for the equilibrium dissociation energy. Now equilibrium dissociation energy canal relation is either. We will choose V maximum in the value number condo. V maximum in the value canon wendy. V plus 1 minus V. V is the nearest successive itulla and vibrational level tamilulla energy level tamilulla separation amla kandu and separation 0 aki kodutu. 0 akuna kesan ornale maximum V value ariku namaka 0 kita. And 0 in corresponding item lundu vibrational energy namla calculate jaydu and energy then yanande and stable equilibrium molecules in a. That is, molecules are stable, separate, separate, amount of energy. That is the ground stage. Okay? This energy is called equilibrium dissociation energy. That is equal to D is equal to nu E bar divided by 4xe. That is the value. This is the module we will discuss. Okay? Thank you. Thank you very much.